നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. യുവ സംവിധായിക നയനാസൂര്യൻ്റെ മരണത്തിൽ കൂടുതൽ ദുരൂഹത പുറത്തേക്ക് വരികയാണ്. മരണപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് നയനാസൂര്യന് മർദ്ദനമേറ്റുന്നതായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നത്. മുഖത്ത് അടിയേറ്റതിൻ്റെ ക്ഷതമുണ്ടായിരുന്നതായും ഫോണിലൂടെ ഭീഷണി ഉണ്ടായിരുന്നതായും അടുത്ത സുഹൃത്തുക്കൾ വെളിപ്പെടുത്തി. ഇതോടെ നയനയുടെ മരണം കൊലപാതകമാണെന്ന സംശയം ശക്തിപ്പെട്ടിരിക്കുന്നു. സംവിധായകൻ ലെനിൻ രാജേന്ദ്രനുമായി അടുപ്പമുള്ളവരായിരുന്നു മർദ്ദിച്ചത് എന്നും അറിയാൻ കഴിയുന്നു. ഇവർക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളവരായിരുന്നെന്നും സാമ്പത്തിക ക്രമക്കേട് ചർച്ചയാക്കിയതാണ് കാരണമെന്നും സുഹൃത്തുക്കൾ പറയുന്നു. അന്നും നയനയുടെ സുഹൃത്തുക്കൾക്ക് ഇത് അറിയാമായിരുന്നെങ്കിലും ആരും പുറത്തു പറഞ്ഞില്ല. ഇപ്പോൾ സത്യം ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. നയനയുടെ മുഖത്ത് അടിയേറ്റ് നീലിച്ച പാട് ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്ത് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഒരു വശം ചരിഞ്ഞു കിടന്നപ്പോൾ സംഭവിച്ചതാണെന്നാണ് പറഞ്ഞത്. ആദ്യം നയനെ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് ഇതേ സുഹൃത്തിനോട് തന്നെ ഒരാൾ തന്നെ മർദ്ദിച്ചിരുന്നു എന്ന സത്യം പറയുകയും ചെയ്തു. നയന അവസാനം താമസിച്ചിരുന്ന വീട്ടിലെത്തിയായിരുന്നു മർദ്ദനം. സ്വത്തോ പണമിടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ആക്രമണമെന്നാണ് വിവരം. ആൽത്തറ ജംഗ്ഷന് സമീപത്തെ വാടക വീട്ടിലായിരുന്നു നയന 2019 ഫെബ്രുവരി 24 മരിച്ച നിലയിൽ കണ്ടത്. നയന താമസിക്കുന്ന വീടിന് സമീപമുള്ള മാനവീയം വീതി കേന്ദ്രീകരിച്ച് വലിയൊരു മാഫിയ ഉള്ളതായി പറയപ്പെടുന്നു. ഇതിലുള്ളവരുമായാണ് നയന പിണങ്ങിയതെന്നും സൂചനയുണ്ട്. മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഫോണിൽ വിളിച്ച് ഒരാൾ തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യവും നയന ഉറ്റ സുഹൃത്തിനോട് വെളിപ്പെടുത്തിയിരുന്നു. നയനയുടെ ഗുരുവും സംവിധായകനുമായ ലെനിൻ രാജേന്ദ്രൻ അസുഖബാധിതനായി ആശുപത്രിയിലായ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി സുഹൃത്തുക്കളും സിനിമാ പ്രവർത്തകരും ചേർന്ന് ഒരു ഫണ്ട് ഉണ്ടാക്കുകയുണ്ടായി. ഈ ലെനിൻ രാജേന്ദ്രൻ്റെ മരണശേഷം ഈ പണപ്പിരിവിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ നയന ആവശ്യപ്പെടുകയും ഇത് മറ്റുള്ളവരുമായി വഴക്കിടുന്നതിന് കാരണമാവുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതോടെ നയനയും മരണം മുന്നിൽ കണ്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. താൻ മരണപ്പെടുകയാണെങ്കിൽ മൂക്കുത്തിയും ചുവന്ന വസ്ത്രങ്ങളും അണിയിച്ച് കിടത്തണമെന്നുള്ളത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ സുഹൃത്തുക്കളോട് നയന അവസാന ആഗ്രഹമെന്ന മട്ടിൽ പറഞ്ഞിരുന്നു. അതനുസരിച്ച് സുഹൃത്തുക്കൾ മൂക്കുത്തി കണ്ടെടുത്ത് ധരിപ്പിക്കുകയുണ്ടായി. പക്ഷേ അന്നാരും ഇതൊന്നും ആരും ചർച്ചയാക്കിയില്ല. ഇതും ഭയങ്കാരണമായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ പറയുന്നത്. എല്ലാ അർത്ഥത്തിലും കേസ് അട്ടിമറിക്കാൻ പോലീസും കൂടെ നിന്നതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് കൂടുതൽ പ്രതികരണം നടത്താൻ അന്ന് കഴിയുമായിരുന്നില്ല. ഒരു യുവ സംവിധായിക എന്ന നിലയിൽ നയനയുടെ മൃതദേഹം KSFDC പൊതുദർശനത്തിന് വെക്കണം എന്നുള്ള ആഗ്രഹം സുഹൃത്തുക്കൾ പ്രകടിപ്പിച്ചെങ്കിലും അതിൽ വൻ എതിർപ്പുകളാണ് ഉണ്ടായിരുന്നത്. നയനയുടെ ഫോൺ കോളുകൾ പോലും പരിശോധിക്കാതെയാണ് പോലീസ് ഈ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത്തരമൊരു മരണത്തിൽ പോലീസ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ വെളിവാകുന്നത്. വിരലടയാള വിദഗ്ധരെ കൊണ്ടുവരാനോ തെളിവുകൾ ശേഖരിക്കാനോ പോലും പോലീസ് അന്ന് ശ്രമിച്ചില്ല. ലാപ്ടോപ്പിലെ ഡേറ്റ പൂർണ്ണമായും നശിപ്പിച്ച നിലയിലും മൊബൈൽ ഫോണിലെ സന്ദേശങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ഡിലീറ്റ് ചെയ്ത നിലയിലുമാണ് സഹോദരന് പോലീസ് ഇത് മടക്കി നൽകിയത്. മരണം നടന്ന മാസങ്ങൾക്ക് ശേഷം ഒരു വൻതുകയുടെ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് നയനയുടെ പേരിൽ ഒരു വക്കീൽ നോട്ടീസ് വന്നിരുന്നു. നയനയുടെ പേരിൽ തിരുവനന്തപുരത്ത് വസ്തു ഇടപാടുകളോ മറ്റ് പണമിടപാടുകളോ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും ഇപ്പോൾ പരിശോധനയിലാണ്. അതിനിടെ യുവ സംവിധായിക നയനാസൂര്യൻ്റെ ദുരൂഹ മരണത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പുനരന്വേഷണത്തിന് സമാന്തരമായി സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണവും നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് തന്നെ കാണാനെത്തിയ നയനയുടെ കുടുംബാംഗങ്ങളെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നയനയുടെ അച്ഛൻ ദിനേശൻ, അമ്മ ഷീല, സഹോദരൻ മധു, അതുപോലെ തന്നെ സഹോദരി മഞ്ജു എന്നിവരാണ് കൊല്ലം ആലപ്പാട്ട് നിന്ന് ചൊവ്വാഴ്ച തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയെ കണ്ടത്. മുൻമന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. CBI അന്വേഷണത്തോടൊപ്പം കേസ് അട്ടിമറിക്കാൻ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് ഇവർ നിവേദനം നൽകിയത്. കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ബന്ധുക്കൾക്ക് ഉറപ്പു നൽകി. നന്ദി, നമസ്കാരം.